കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കേന്ദ്രത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയും തിരുവനന്തപുരത്ത് ഒരു MP എന്നുള്ള നിലയ്ക്ക് പാർലമെൻറ്റിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ശശി തരൂർ, കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വളരെ പ്രാദേശിക തലത്തിൽ ഫോക്കസ് ചെയ്ത് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളൊരു സംശയം എന്നെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർക്കുണ്ട്. അത് പാർട്ടിയുടെ ചട്ടക്കൂടിന് പുറത്താണോ, ഒരു സമാന്തര പ്രവർത്തനമായി കാണുന്നുണ്ടോ കോൺഗ്രസ് ഇതിനെ? എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ പറയേണ്ടതല്ല, അത് നേരത്തെ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. ഞങ്ങളുടെ ഒരു തീരുമാനത്തെ കുറിച്ചാണ് ചോദ്യത്തിന്റെ രണ്ടാം ഭാഗം. അത് സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ പൊതുവായിട്ടുള്ള ഒരു ധാരണയായിട്ട് പോകേണ്ട കാര്യമാണ്. ബഹുജനമധ്യത്തിൽ പാർട്ടി അവഹേളിക്കുന്ന രൂപത്തിലുള്ള നടപടി ഒരു നേതാവും ഉൾപ്പെടരുത് എന്ന് തന്നെയാണ് ഈ അച്ചടക്ക സമിതിയുടെ അഭിപ്രായം. അതുകൊണ്ട് പൊതുജന മധ്യത്തിൽ പാർട്ടിയുടെ യശസ്സും മുഖവും നന്നായി വരത്തക്ക വിധത്തിൽ ഉള്ള സമീപനമുണ്ടാകണം. അത് പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ പോകണം എന്നുള്ളതാണ് അച്ചടക്ക സമിതിയുടെ അഭിപ്രായം. ശ്രീ തിരുവഞ്ചൂർ, അതായത് MK രാഘവനും ശശി തരൂർ ഇപ്പോൾ നടത്തുന്നത് പാർട്ടി ചട്ടക്കൂടിന് പുറത്തേക്കുള്ള പ്രവർത്തനങ്ങളാണോ? അല്ല, അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പൊതുവായ ചില നടത്തിയ കാര്യങ്ങളെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. വ്യക്തിഗതമായി ഒന്നും അച്ചടക്ക സമിതി തീരുമാനപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഈ പൊതുധാരയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം, ബഹുജന മധ്യത്തിൽ പാർട്ടിയുടെ യശസ് വർദ്ധിപ്പിക്കുന്ന രൂപത്തിലുള്ള സമീപനം ഉണ്ടാകണം. ആ സമീപനം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതിനകത്ത് വ്യക്തിപരമായ ഒരു കൂട്ടിച്ചേർക്കലിന്റെ ആവശ്യമേ ഇല്ല. ഇപ്പോൾ നടക്കുന്നത് ശശി തരൂരിന്റെ വിവിധ ജില്ലകളിലെ പര്യടനമാണ്. അത് പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ, പാർട്ടി നിയന്ത്രിക്കേണ്ടതാണോ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക പർട്ടിക്കുലറായിട്ടുള്ള ഒരു പരിപാടിയിൽ ഒരു നേതാവ് പങ്കെടുത്തതിനെ കുറിച്ചല്ല. നമ്മൾ പറയുന്നത് പൊതുവായ ഒരു സമീപനമാണ്. ആ പൊതുവായ സമീപനത്തിന് എല്ലാവർക്കും ബാധകമാണ്. അത് പാർട്ടിയുടെ യശസ് വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. പാർട്ടിക്കകത്തെ കീഴ്വഴക്കങ്ങൾക്കും അതോടൊപ്പം വ്യവസ്ഥാപിതമായ ഘടനയ്ക്ക് വിധേയമായി തന്നെ മുന്നോട്ട് പോകണം. ആ കാര്യത്തിനകത്ത് നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഇത് സംബന്ധിച്ച രേഖാമൂലമുള്ള അറിയിപ്പ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ നേതാക്കൾ അടക്കമുള്ളവർക്ക് നൽകിയിട്ടുണ്ടോ അച്ചടക്ക സമിതി? ഇല്ല, അതിലൊക്കെ എത്തുന്നതല്ല. രേഖാമൂലം കൊടുത്ത് തീർക്കാവുന്ന ഒരു കേസല്ലല്ലോ ഇത്. ഇതൊരു അതിനേക്കാൾ എത്രയോ വിപുലമായ കാര്യങ്ങളാണ്. മാത്രമല്ല, ഇതെല്ലാം വളരെ മുതിർന്ന നേതാക്കന്മാരാണ്. അവരെ കത്ത് കൊടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുന്ന അങ്ങനെ ഒരു നടപടിയൊന്നും നമുക്കില്ല. അതേസമയം ഇവർക്ക് വളരെ മുതിർന്ന നേതാക്കന്മാരാണ്. നാളെ കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്ത് പോകേണ്ടവരാണ്. കോൺഗ്രസിനെ കുറിച്ച് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു തെറ്റായ ഒരു ചിന്ത അത് നമുക്ക് ഒഴിവാക്കാൻ സംയുക്തമായി ശ്രമിക്കണം. ആ ശ്രമത്തിന്റെ ഭാഗമായി നമ്മൾ സ്വയം എടുക്കേണ്ട ഒരു നിയന്ത്രണമുണ്ട്. അതായത് അച്ചടക്ക സമിതി കാണുന്നത് വളരെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകളെങ്കിലും അല്ലേ? അതല്ലല്ലല്ല, അത് എന്റെ അഭിപ്രായമല്ല. എന്നോട് ഇങ്ങോട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. എന്റെ അഭിപ്രായം, കേരളത്തിലെ കോൺഗ്രസ് കേരളത്തിൽ കഴിഞ്ഞ 7 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുകയാണ്. ദേശീയ തലത്തിലും നമ്മൾ പ്രതിപക്ഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ യശസ് തകർക്കുന്ന വിധത്തിൽ ഒരു നടപടിയും ഒരു നേതാവിന്റെ ഭാഗത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അത് ആരോടാണ് നമ്മൾ ഇത് പറയുന്നത്? ശ്രീ തിരുവഞ്ചൂർ, മൊത്തത്തിൽ പൊതുവിലാണോ അതോ ഏതെങ്കിലും നേതാവിനോടാണോ ഏതെങ്കിലും ഘടകത്തോടാണോ നേതൃത്വത്തോടാണോ? അല്ല, ഞങ്ങൾ പൊതുവിലുള്ള നിഗമനങ്ങളിലെ പറയുന്നത്. ഇപ്പോ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതു നിഗമനമാണ്. ഇതാണ് ഞങ്ങളുടെ പൊതു നിഗമനം. ഓക്കെ, നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വളരെ സൂക്ഷിച്ചു മാത്രം വാക്കുകൾ ഉപയോഗിക്കുകയും പരിധി വിട്ടാരെയും പ്രകോപനം ഉണ്ടാക്കാതെ കാര്യങ്ങൾ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകളിൽ എന്താണ് കോൺഗ്രസിന്റെ അച്ചടക്ക സമിതി ഇതിൽ കാണുന്ന പ്രശ്നമെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്.